Mark 2017 question paper le third question ana. Height in centimeter of some students in a class are given below. Statics nu oru chapter ana, last chapter ana. Korchu kuttigalude uyiram nadandu oru class le find the median of the height. Median kandupidikkam. Median kandumbo ingane class allathe therunna sequence anna cherthil ninnu medhilekku ezhuthukayum nadavil varuka anna aalumaanandu median. രണ്ട് മാർക്കാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒറ്റ സംഖ്യയാണെങ്കിൽ ഇപ്പോ ആകെ അഞ്ച് പേരുണ്ടെന്ന് വിചാരിക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അഞ്ച് പേരുണ്ടെങ്കിൽ നടുവിലുന്ന ഒരാള് ഇതാണ്. അപ്പൊ അഞ്ച് പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ സമം അഞ്ച്, ഒരൊറ്റ സംഖ്യയാണ്. അതിനോട് ഒരു ഒന്ന് കൂട്ടിയിട്ട് അതിന് പകുതി എടുക്കണം. അതായത് ആറ് ബൈ രണ്ട്, മൂന്നാമത്തെ ആളാണ് ഉത്തരം. ഫോർ എക്സാമ്പിൾ, രണ്ട് നാല് ആറ് എട്ട് പത്ത്, എത്ര പേരുണ്ട്? അഞ്ചു പേരുണ്ട്. അപ്പൊ അഞ്ചു പേരെന്നുള്ളത് എൻ സമ അഞ്ചാളുകൾ. എത്ര മെമ്പേഴ്സ് ഇതിനകത്ത്? അഞ്ച്. ഒറ്റ സംഖ്യയാണ് സാർ. ഒറ്റ സംഖ്യയാണെങ്കിൽ ഒരു ഒന്ന് കൂട്ടിയിട്ട് അതിന് പകുതി എടുക്കാം. അപ്പൊ എത്രയാണ്? ആറ് പതി രണ്ട്. എത്രാമത്തെ ആള്? മൂന്നല്ല ഉത്തരം, മൂന്നാമത്തെ ആള് എന്ന് പറയുമ്പോ വൺ ടു ത്രീ. മനസ്സിലായോ? എന്നാൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം, രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട്. ആറു പേരുണ്ട്. ആറ് പേരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യരുത്. എൻ സമ ആറ്, ഒരു ഈവൻ നമ്പറാണ്, ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ അതിന്റെ പകുതി എടുക്കുക. എൻ സമ ആറ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൂന്ന്. മൂന്നാമത്തെ ആള്, ഒന്ന് രണ്ട് മൂന്ന്, അതല്ല ഉത്തരം. അതിന്റെ അടുത്ത ആളെന്ന് കിട്ടണം, ആരാണ്? എട്ട്. എന്താ എന്നിട്ട് അവര് രണ്ടുപേരും കൂട്ടണം. കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കണം, ആവറേജ്. കാരണം ഇത് സെന്റർ ഇല്ല, ഇതിവിടെയാണ് സെന്റർ, ഇത് നടുവിലാണ് സെന്റർ വരിക. കണ്ട, ഇപ്പുറത്ത് മൂന്ന് പേര്, ഇപ്പുറത്ത് മൂന്ന് പേര്. കണ്ട, നടുവിൽ വരുന്ന വാല്യൂ ആണ് മീഡിയം എന്ന് പറയുന്നത്. ഇവിടെ സെന്റർ ഇല്ലാത്തത് കൊണ്ട്, സെന്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടു പേരെയും എടുക്കണം. അപ്പോ നമ്മൾ ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എത്ര ആൾക്കാരുടെ നീണ്ടി നോക്കണം. അത് ഒറ്റ സംഖ്യയാണോ കിട്ടുന്നത്, എത്ര സംഖ്യയാണ് കിട്ടുന്നത് നോക്കണം. ഒറ്റ സംഖ്യയാണ് കിട്ടുന്നത്, ഞാൻ ഒന്ന് കൂട്ടി പകുതി എടുത്തു കഴിഞ്ഞാൽ അത്രാമത്തെ ആളാണ് എന്ത്? മീഡിയൻ. മനസ്സിലായി? ഇരട്ട സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ പകുതി എടുത്ത് ആ വരുന്ന ആളെ തൊട്ടടുത്തിരുന്ന ആളും എടുക്കണം. എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കണം. മനസ്സിലായ? പിന്നെ മറക്കാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതണം. മനസ്സിലായോ? ശരി, ആദ്യം തന്നെ ഇവിടെ എത്ര പേരുണ്ടെന്ന് ഒന്ന് എഴുതി നോക്കി. എത്ര ആൾക്കാരുണ്ട്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? എൻ സമം എയ്റ്റ്. അപ്പൊ ഇരട്ട സംഖ്യ. അപ്പൊ അതിന്റെ പകുതി എടുക്കുക. എട്ട് പേര് രണ്ട് എത്രയാണ്? നാല്. അപ്പോ നാലാമത്തെ ആളും നാലാമത്തെ ആള്, പിന്നെ അതിനുശേഷമുള്ള അഞ്ചാമത്തെ ആളും എടുത്തിട്ട് അതിന്റെ പകുതി എടുക്കണം. ദാറ്റ് ഈസ് അവർ മീഡിയൻ. അതാണ് അവരുടെ മീഡിയൻ, നമ്മുടെ മീഡിയൻ. അതിനാ ചെറുതിന്റെ കാര്യത്തിലേക്ക് എഴുതുമ്പോ ചെറുത് ഏതായാലും അത് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞേ വൺ ട്വന്റി. പിന്നെ ആരാണ്? വൺ ട്വന്റി ടു. പിന്നെ ആരാണ്? വൺ തേർട്ടി ഫൈവ്, വൺ തേർട്ടി ഫോർ അല്ലേ, വൺ ട്വന്റി ഫോർ. പിന്നെ ആരാ? 135. പിന്നെ ആരാ? ആ 147 അല്ലേ. പിന്നെ 148. പിന്നെ 150 ആൻഡ് 153. 150 ആൻഡ് 153 അല്ലേ. ഇതിനകത്ത് നാലാമത്തെ ഒബ്സർവേഷനും അഞ്ചാമത്തെ ഒബ്സർവേഷനും അതിന്റെ പകുതി. കാരണം എട്ട് പേരുണ്ട്, എട്ട് പകുതി നാല്. വൺ ടു ത്രീ ഫോർ, നാലാമത്തെ ഒബ്സർവേഷൻ എന്ത്? അതിന്റെ അടുത്തുള്ള ആള് എന്ത്? അവരുടെ പകുതി. വൺ തേർട്ടി ഫൈവ് പ്ലസ് വൺ ഫോർട്ടി സെവൻ ഡിവൈഡ് ബൈ ടു, ദാറ്റ് ഈസ് മീഡിയൻ. ഉണ്ടോ? സോ മീഡിയൻ ഈസ് ഈക്വൽ ടു, ഇതും കൂടി കൂട്ടണം, നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് നൂറ്റി നാല്പത്തി ഏഴ്, ഏഴ് പന്ത്രണ്ട് സിസ്റ്റം ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട്, ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ബൈ രണ്ട്. സോ വെട്ടി കഴിയുമ്പോ 141. This is answer.